അറിവ് നടത്തുമ്പോ അതില് ആടാണെങ്കിൽ ഒരാളെ പറ്റുള്ളൂ, കൂടുതൽ ആളെ പങ്കാക്കാൻ പറ്റൂല. അതേസമയത്ത് ഒരാൾ അങ്ങനെ അറിവ് നടത്തി കഴിഞ്ഞാൽ അവന്റെ ബാധ്യത വീടി എന്നതോടൊപ്പം അവന് കൂലിയും ലഭിച്ചു എന്നുള്ളതിനോടൊപ്പം മറ്റുള്ളവരെ കറാഹത്ത് നീങ്ങി എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ അവർക്കൊക്കെ കൂലി കിട്ടും എന്നുള്ളതല്ല. അതേസമയത്ത് അങ്ങനെ കൂലിയിൽ പങ്കാളികളാക്കാം. വലവ് അഷ്റക്ക ഗൈറഹു ഫി സവാബി ഉലിഹിയത്തിഹി, ഓൻ അർത്ഥ ഉലിഹിയത്തിൽ ഉലിഹിയത്തറുക്കുന്നത് ഓനെ തൊട്ടന്നെയാണ്. അതേസമയത്ത് അതിന്റെ കൂലിയിൽ മറ്റുള്ളവരെയും പങ്കാക്കാം. നമ്മൾ യാസീൻ ഓതിയിട്ട് കൂലി എല്ലാവർക്കും ഹദി ചെയ്യുന്നത് പോലെ ഒരാളൊരു ഉലിഹിയത്ത് അറുക്കുകയാണ്, എന്നിട്ട് ആ ഉലിഹിയത്തിന്റെ കൂലിയിൽ അത് മരിച്ചവരും പങ്കാക്കാം, ജീവിച്ചിരിക്കുന്നവരൊക്കെ പങ്കാക്കാം. ആ പങ്കാക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയുബിൻ അബി തോലിബ് റളിയല്ലാഹുഅൻഹു, അതുപോലെ തന്നെ അബു അയ്യൂബുൽ അൻസാർ റളിയല്ലാഹുഅൻഹുവിനെ തൊട്ടുള്ള ഹദീസ് കാണാൻ, കുന്നാനുൽ ഹീബി ഷാത്തിൽ വാഹിദ, ഞങ്ങൾ ഒരു ആടിനെ ഉലിഹിയത്ത് അറുക്കാറുണ്ട്, യദ്ബഹുഹുർ റജുലു അൻഹു അൻ അഹ്ലി ബൈത്തിഹി, ഓനെ തൊട്ടും അവന്റെ വീട്ടുകാരെ തൊട്ടും ആ ആടിനെ അവൻ അറുക്കും. ഒരാട് ഒരാൾക്കേ പറ്റുള്ളൂ. ഇൻഷാല്ലാ മസല നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതോ ഒരാട് അവനെ തൊട്ടും വീട്ടുകാരെ തൊട്ടും അറുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനെ തൊട്ട് അറുത്തിട്ട് അതിന്റെ കൂലിയിൽ കൂവീട്ടുകാരെയും പങ്കാക്കി എന്നാണ് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പങ്കാക്കുന്നതിന് വിരോധം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ മരണപ്പെട്ടവരെയും പങ്കാക്കാം. ഇനി മരണപ്പെട്ടവരെ തൊട്ട് വേണമെങ്കിൽ ഉലിഹിയത്ത് നമുക്ക് അറിവ് നടത്തുകയും ചെയ്യാം. മരണപ്പെട്ടവർ മുമ്പ് വസിയത്ത് ചെയ്യണം എന്ന നിബന്ധനയുണ്ട്. വസിയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ മരണപ്പെട്ടവരുടെ പേരിൽ ഉലിഹിയത്ത് നടത്താൻ പറ്റില്ല. നമ്മൾ ഉലിഹിയത്ത് അറിവ് നടത്തിയിട്ട് അതിന്റെ കൂലി അവർക്ക് ഹദിയ ചെയ്യാം. അത് അവലാ തലയ്യത്ത അനിൽ മയ്യത്ത് ഇല്ലം യൂസ് ബിഹാ, മയ്യത്തിനെ തൊട്ട് ഉലിഹിയത്ത് നടത്തണമെങ്കിൽ അവൻ വസിയത്ത് ചെയ്യണം. അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു ഉലിഹിയത്ത് അറിവ് നടത്തുമ്പോഴൊക്കെ രണ്ടെണ്ണം തന്നെ തൊട്ടും രണ്ടെണ്ണം നബിയെ തൊട്ടും ഉലിഹിയത്ത് അറുക്കും. എന്നിട്ട് മഹാൻ പറഞ്ഞു, അമറനി അൻ ഉലഹിയ അൻഹു അബദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ കൽപ്പിച്ചാൽ മരണപ്പെട്ടു പോയ ആള് മരണത്തിന്റെ മുന്നേ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റും എന്നുള്ളതാണ്.